dear children, good morning. Welcome to math class. Let us continue the chapter 4, measurements. Last class we have learned the standard unit of measurement. Standard unit of length is meter, used for measuring longer objects, and for shorter one we use centimeter, isn't it? In today's class we will learn the unit of mass, M-A-S-S, mass, or weight, W-E-I-G-H-T, weight, bharam. നമ്മുടെ മലയാളത്തിൽ നമ്മൾ എന്ത് പറയും? ഭാരം. ഓക്കേ, നമ്മൾ എങ്ങനെയാണ് ആ വെയിറ്റിനെ കമ്പയർ ചെയ്യുന്നത്? വട്ട് അബൌട്ട് എ ചോക്ക് പീസ് ആൻഡ് എ പെൻ? ചോക്ക് പീസ് ഈസ് വിത്ത് ലെസ് വെയിറ്റ്, പെൻ വിത്ത് മോർ വെയിറ്റ്. സോ ദിസ് വൺ ഈസ് ലൈറ്റർ ഓബ്ജെക്ട് ആൻഡ് ദിസ് വൺ ഈസ് ഹെവി ഓബ്ജെക്ട്, അല്ലേ? ഇൻ ഓർഡർ ടു മെഷർ ദ വെയിറ്റ് ഓഫ് ടു ഓബ്ജെക്ട്സ്, ദ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഫോർ വെയിറ്റ്, നമുക്ക് അതിനുള്ള സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് വെയിറ്റ് ഉണ്ട്. നമുക്ക് വലിയ വെയിറ്റ് ഉള്ള ലൈക്ക് യുവർ സ്കൂൾ ബാഗ്, അതൊക്കെ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? പിന്നെ ചെറിയ ഈ ചോക്ക് പീസ് പോലത്തെ ലൈറ്റർ ഓബ്ജെക്ട്സ് മെഷർ ചെയ്യാൻ എന്താണ് ഉപയോഗിക്കുന്നത്? അതെല്ലാം നമുക്ക് കാണാം. ഓക്കെ, ലെറ്റ് അസ് മൂവ് ടു പേജ് നമ്പർ 127 ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്, മെഷർമെന്റ് ഓഫ് മാസ് ഓർ വെയിറ്റ്. നിങ്ങളുടെ സ്കൂൾ, ഇപ്പോൾ സപ്പോസ് യു ആർ ഗോയിങ് ടു എ ഷോപ്പ്, യു നീഡ് ടു ബൈ റൈസ്, അല്ലേ? നമുക്ക് റൈസ് ഒക്കെ വാങ്ങിക്കണം. നമ്മൾ പറയും പ്ലീസ് ഗിവ് മീ 5 kg ഓഫ് റൈസ്. അപ്പം എന്ത് ചെയ്യും ആ ചേട്ടൻ്റെ കയ്യിൽ, ഷോപ്പ് കീപ്പറുടെ കയ്യിൽ, പണ്ടത്തെ ഷോപ്പിലൊക്കെ ദേ വിൽ ഹാവ് എ വെയിങ് ബാലൻസ്, ഇങ്ങനെ ഒരു വെയിങ് ബാലൻസ് ഉണ്ടാവും അവരുടെ കയ്യിൽ. ഇറ്റ് വിൽ ഹാവ് ടു പാൻസ്, അല്ലേ? ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ ടു പാൻസ് ഉണ്ടാവും. ഇങ്ങനെ അതിൽ ഹാങ് ചെയ്തിട്ടുണ്ടാവും, അല്ലേ? ഒരു റോഡിൽ ദീസ് ടു പാൻസ് വിൽ ബി ഹാങ്, അതങ്ങനെ തൂക്കിയിട്ടുണ്ടാവും, അല്ലേ? ഇൻ വൺ പാൻ വി കീപ് ദ ഒബ്ജെക്ട് ആൻഡ് വിൻ ഇൻ ദ അതർ പാൻ വി കീപ് ദ മെഷറിംഗ് ബ്ലോക്സ്. കിലോഗ്രാമിൻ്റെയും ഗ്രാമിൻ്റെയൊക്കെ ബ്ലോക്സ് ഉണ്ടാവും, മെറ്റൽ ബ്ലോക്സ്, അത് നമ്മൾ വെക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ടൈം വെൻ യു ഗോ ഫോർ ഷോപ്പിംഗ് പ്ലീസ് സീ ഹൗ ദ ഷോപ്പ് കീപ്പർ ഈസ് മെഷറിംഗ് ദ വെയിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഓബ്ജെക്ട്സ്. ഓക്കെ, നൗ ഈ നമ്മുടെ ഡേയ്സ് മെജോറിറ്റി ഓഫ് ദ ഷോപ്സ് യൂസ് ഡിജിറ്റൽ വെയിങ് മെഷീൻ. ഓക്കെ, നൗ ഇൻ ഓർഡർ ടു മെഷർ ദ വെയിറ്റ് ഓഫ് ഓബ്ജെക്ട്, ദ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് വെയിറ്റ് ഈസ് ഗ്രാം, GRAM, ഗ്രാം. ഓക്കെ, നൗ ഈ ചോക്ക് പീസിൻ്റെയൊക്കെ പോലത്തെ ചെറിയ ഒബ്ജെക്ട്സിൻ്റെ വെയിറ്റ് മെഷർ ചെയ്യാനായിട്ട് വി യൂസ് ഗ്രാം, GRAM, ഗ്രാം. സപ്പോസ് യു വോണ്ട് ടു മെഷർ ഹെവി ഒബ്ജെക്ട്സ് ലൈക്ക് യുവർ സ്കൂൾ ബാഗ് ഓർ യുവർ റൈസ് ബാഗ് ഓർ ദ വെയിറ്റ് ഓഫ് ദ ടേബിൾ, വെയിറ്റ് ഓഫ് ദ ടിവി, ഫ്രിഡ്ജ്, വി യൂസ് അനദർ യൂണിറ്റ് കിലോഗ്രാം, KILOGRAM, കിലോഗ്രാം. ഓക്കേ, സോ ദ ഗ്രാം ഈസ് യൂസ് ടു മെഷർ ദ വെയിറ്റ് ഓഫ് ലൈറ്റർ ഓബ്ജെക്ട്സ് ആൻഡ് ഫോർ ഹെവിയർ ഓബ്ജെക്ട്സ് വി യൂസ് കിലോഗ്രാം. ഓക്കെ, നൗ ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഗ്രാം ആൻഡ് കിലോഗ്രാം, വി ഹാവ് 1000 gram. 1000 gram ഈസ് ഈക്വൽ ടു GRAM, ഗ്രാം ഈസ് ഈക്വൽ ടു 1 kilogram. Okay, 1000 gram is equal to 1 kilogram. Okay, dear children, let us move to the exercise section. Page number 127. Choose the correct unit of weight for weighing the. Weighing means W-E-I-G-H-I-N-G, weighing, to measure the weight. Bharam anthu, alle? Weighing the objects given below and write the units in the boxes given. Okay, you are given few objects as like TV remote, then a table, then TV, then a fruit basket, then marble, then football. Which measure you use to measure the weight of them? Okay, what about a remote, TV remote? Is it heavier, lighter? It is a lighter object, isn't it? So the unit of weight we use to measure
such a lighter object like remote is gram, isn't it? No, you need to write the whole G-R-A-M, gram. You may write small letter G. So the weight of a remote is measured in gram. Okay, let us move to the next picture. So in the box, see in the picture of the TV remote, you are given a box, you have to write gram G. Okay. Then the next one is a table. How will you measure the weight of the table? Do we measure in terms of gram or in terms of kilogram? Definitely we measure the weight of the table in terms of kilogram. Alle or table the weight 5 gram alle 5 gram 10 gram aayirikkum it may be 10 kg alle 10 kilo 15 kilo okke aayirikkum nammalde veettile table indeka weight alle appo nammal aa table nammal engane measure cheyanadu we used to measure the weight of the table in kilograms, isn't it? K-I-L-O-G-R-I-M, kilogram. What is the short form for kilogram? See, for gram, we use G, and for kilogram, we use kg, kilogram. Okay, so near the table, near the picture of the table, a box is provided. Please write kg inside the box. Okay. Now let us move to the next picture. You are given the picture of a TV. What about the weight of a TV? A TV is a lighter object or a heavier object? It is a heavier object, isn't it? So we use the unit kilogram, kg, for weight of the TV, isn't it? So in the box provided, please write kg. Then what about a fruit basket? Fruit basket, നമ്മുടെ വീട്ടിലൊക്കെ വെച്ചിരിക്കുന്ന ഫ്രൂട്ട് ബാസ്കറ്റ് നമുക്ക് വലിയ ബാസ്കറ്റ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻ അത് ഒരു എം ടി ബാസ്കറ്റ് ആണെങ്കിലോ സപ്പോസ് ഇറ്റ് ഇസ് എം ടി അതിന് വലിയ വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല അല്ലേ ഇനി സപ്പോസ് ഇറ്റ് ഹാസ് സോ മെനി ഫ്രൂട്ട്സ് അറേഞ്ച് അതിന് നമുക്ക് വെയിറ്റ് ഉണ്ടെന്ന് പറയണം വി ഹാവ് ടു എക്സ്പ്രസ് ദ വെയിറ്റ് ഇൻ കിലോഗ്രാം അല്ലേ കെ ജി വാട്ട് അബൌട്ട് എ മാർബിൾ ദ മാർബിൾ വിച്ച് യൂസ് ഫോർ പ്ലേയിങ് മാർബിൾ The marble, we use to measure the weight in gram. So it is G. And the last one is a football. Is the football very heavy? Not at all, isn't it? It's a lighter object. So let us write G for gram. Okay. So that exercise 4.2 was an easy exercise. Alright. So നമ്മൾ ഇന്ന് എന്താണ് പഠിച്ചത് നമ്മൾ പഠിച്ചത് ടു ദ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് വെയിറ്റ് സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് വെയിറ്റ് ഈസ് ഗ്രാം ജി ആർ എ ഗ്രാം ആൻഡ് 1000 ഗ്രാം ഈസ് ഈക്വൽ ടു 1 കിലോഗ്രാം കിലോഗ്രാം ഈസ് യൂസ് ടു മെഷർ ദ വെയിറ്റ് ഓഫ് ഹെവിയർ ഓബ്ജെക്ട് ഗ്രാം ഈസ് യൂസ് ടു മെഷർ ദ വെയിറ്റ് ഓഫ് ലൈറ്റർ ഓബ്ജെക്ട് Kilogram, it's a short form is G. That is, suppose the chalk piece is 2 gram. How do you write? The weight of the chalk piece is 2 gram. Okay, now the weight of your school bag, it is 3 kilogram. If you arrange your books, your lunch, water bottle, everything, it will be heavy, isn't it? So the weight of your school bag, 3 kilogram or 3 kg, isn't it? This is the way of writing. The weight in gram and kilogram. So the rest of the chapter, now we have the capacity that you will learn in your next class. So capacity will be taken in the next class. That's enough for today. Thank you.